താങ്കളുടെ ചിരി കാണാൻ ഡാഗിനെ പോലെ. ഇപ്പൊ ഇത് ഓൾറെഡി ഗബ്രി പറഞ്ഞിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യം എനിക്കറിയാം. അപ്പോഴും ഞാൻ ചിരിക്കുക ചെയ്തത്, ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല, ഞാൻ ഹഹാന്ന് പറഞ്ഞ് വീണ്ടും ചിരിക്കുക ചെയ്തത്. എനിക്ക് തിരിച്ച് അതുപോലത്തെ വാക്കുകൾ പറയാൻ അറിയാഞ്ഞിട്ടോ, എനിക്ക് അറിയാഞ്ഞിട്ടോ അല്ല, എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. പക്ഷെ അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മാക്സിമം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതും ഞാനിത് കേട്ടിട്ട് ഞാൻ പുറത്ത് ചിരിച്ചാലും എനിക്ക് വിഷമം ആയിട്ടില്ല എന്നെങ്ങനെ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊരാളെ പേഴ്സണലി അങ്ങനെ വന്ന് വിളിക്കണം, അപ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഒരു വേദന. നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിലാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ട്, അവർക്ക് വിഷമാവില്ല എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അപ്പം ഇറങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പം ജാസ്മിൻ വന്നിട്ട് ഇങ്ങനെ, ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തതാണ്, അപ്പം ഇപ്പുറത്ത് വേറെ എന്തോ ആവുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു സാധനമുണ്ട്, അപ്പം അത് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ആ അത് ഓഫ് ചെയ്തത് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഇത് ഓൺ ചെയ്തിട്ടാണ് ഓഫ് ചെയ്തത്. ഗ്യാസിൻ്റെ ആ ഞാൻ ഓഫ്, ഞാൻ പറഞ്ഞില്ല ഇത് ഓഫ് ചെയ്തതാണ്. അപ്പം അവൾ തിരിച്ചപ്പോൾ തിരിയുന്നില്ല. അപ്പം അവളത് ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും ഇങ്ങനെ തിരിച്ചു. അപ്പോഴേ ഞാൻ പാനിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ അന്തം വിട്ട് നോക്കണതിൻ്റെ ഇടയിലാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് പോയി റസ്മിനെ പിടിച്ചു, കാരണം റസ്മിനാണ് ഫിസിക്കലി ആരോഗ്യം കൂടുതൽ റസ്മിനാണ്. അപ്പം ഞാൻ റസ്മിനെ പോയി പിടിച്ച് നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ എണ്ണയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാറ്റിൻ പോലത്തെ, അതിങ്ങനെ നിൽക്കണ. അപ്പോൾ എണ്ണ എന്ന് വെച്ചാൽ നല്ല തിളച്ച എണ്ണയാണ്, ജസ്റ്റ് ഇങ്ങനെ ഓഫ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴാണ് വന്നിട്ട് വീണ്ടും ഓൺ ചെയ്ത് ഓഫ് ചെയ്തത്. എൻ്റെ കണ്ണിൽ കാണുന്ന വിഷ്വൽ ഇത് തിളച്ച് മറിയുന്നതാണ്. ഞാൻ അത് ഓൾറെഡി ഉണ്ടായിരുന്ന പ്രഷർ, വിഷമം, എന്നെ വിളിച്ച കാര്യം എല്ലാം കൂടെ ആയപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം വന്നത്. അതിൻ്റെ ഇടയിൽ അപ്സരയുമായിട്ടൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി, കാരണം ഞാൻ റസ്മിനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആരും നിൽക്കണ്ടെന്ന്. അപ്പോഴേ ഞാൻ റസ്മിനെ ഞാൻ പിടിവിട്ടത്, അതുവരെ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്സര എടുത്ത് അപ്പം മാറാൻ പറഞ്ഞത്. ഇത്രയും പ്രഷറാണ് എനിക്കുള്ളത് ആ സമയത്ത്. അങ്ങനെ ഞാൻ പാനിക്കായി കരഞ്ഞു പോയത്. അപ്പം എനിക്ക് കുറേ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ വീണ്ടോണ്ടിരിക്കണത് ഞാനാണ് എൻ്റെ ഫാമിലി റൺ ചെയ്യുന്ന ഒരാൾ. ഈ എണ്ണ എൻ്റെ മേൽ മൊത്തം മറിഞ്ഞിരുന്നെങ്കിലോ അവരുടെ ദേഹത്തായിരുന്നെങ്കിലോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പൊള്ളിയതായിട്ടാണ് എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കിപ്പോഴും അറിയില്ല, അത് ചിലപ്പോൾ കണക്ട് ആവുന്നുണ്ടാവില്ല ഇപ്പോഴും പറയുമ്പോൾ പലർക്കും. എനിക്ക് നമ്മൾ ആ ഹൗസിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാർക്കും ഇപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് അത് പറയുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ പുറത്തത്തെ ആൾക്കാർ ഇതിൽ ഇട്ടില്ല, ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതിനകത്ത് ഇരിക്കുമ്പോ എന്താ പുറത്ത് വരുന്നത്, നമ്മളെ എങ്ങനെ കാണിക്കുക ഒന്നും നമുക്ക് അറിയില്ലല്ലോ. ഒരു ഷോ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി എഡിറ്റ് ചെയ്യണം, ഒന്നര മണിക്കൂറേ പോവുള്ളൂ കണ്ടന്റ്. അപ്പോൾ അവർക്ക് കട്ട് ചെയ്യേണ്ടി വരും അത് മൊത്തത്തിൽ. അതിപ്പോൾ ഏത് ഷോ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കുക എന്നുള്ളത് കമ്പൽസറി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം